ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോലിക്ക് ആധാർ നിർബന്ധമാക്കിയ ഉത്തരവ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് ആധാർ നിർബന്ധമാക്കിയ ഉത്തരവ് സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. അടിസ്ഥാന സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കിയ നിയമം പ്രാബല്യമില്ലാത്തതുകൊണ്ടാണ് ഉത്തരവ് റദ്ദാക്കുന്നത്. ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തിനകം PSC ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിക്കണമെന്ന് കഴിഞ്ഞ June 11 ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഉത്തരവിറക്കിയത്. ആൾമാറാട്ടത്തിലൂടെയുള്ള ജോലി തട്ടിപ്പ് തടയാൻ ഉദ്ദേശിച്ച് PSC സെക്രട്ടറി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഉത്തരവ് വന്നത്. ഇതിനെതിരെ നിരവധി പരാതികൾ സർക്കാരിനും PSCക്കും ലഭിച്ചു. ആധാർ നിർബന്ധമാക്കുന്ന നിയമമില്ലാത്തതിനാൽ ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ലെന്ന് സർക്കാരിന് ഉപദേശവും ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം റദ്ദാക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. PSC വെബ്സൈറ്റിൽ ഇതുവരെ 56 ലക്ഷം പേരാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയത്. ഇവരിൽ 36 ലക്ഷം പേർ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുൻപേ ആധാറിനെ തിരിച്ചറിയൽ രേഖയായി PSC അംഗീകരിച്ചിരുന്നു. പ്രൊഫൈലിൽ ആധാർ നമ്പർ ബന്ധപ്പെടുത്തുന്ന നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് PSCയുടെ നിയമന പരിശോധനയുണ്ട്. സേവന പുസ്തകത്തിലെ ഫോട്ടോ, പേര്, വിലാസം, വിരലടയാളം, തിരിച്ചറിയൽ അടയാളങ്ങൾ എന്നിവ നിയമനാധികാരി സാക്ഷ്യപ്പെടുത്തി PSCക്ക് കൈമാറും. ഇവ ജീവനക്കാരൻ്റെ ബയോമെട്രിക് വിവരങ്ങളുമായി ഒത്തുനോക്കുകയാണ് PSC നിയമപരിശോധന നടത്തുന്നത്. അതിനുശേഷം മാത്രമേ ജീവനക്കാരെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അറിയിപ്പ് പ്രകാരം ജോലിക്ക് ആധാർ നിർബന്ധമാക്കിയ ഉത്തരവ് സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.